കർണാടകയിൽ കത്തി നിൽക്കുന്ന വിവാദമാണ് ഇപ്പോൾ ഹിജാബ് വിവാദം. സ്കൂളുകളിൽ പെൺകുട്ടികൾ ശിരോവസ്ത്രം ധരിച്ചെത്താൻ പാടില്ലെന്ന സംഘപരിവാർ വിദ്യാർത്ഥി സംഘടനകളുടെ തിട്ടൂരമാണ് പ്രശ്നങ്ങൾ കലുഷിതമാക്കിയത്. ഇതോടെ ഹിജാബ് നിയന്ത്രണങ്ങൾ ചോദ്യം ചെയ്ത് വിദ്യാർത്ഥിനികൾ സമർപ്പിച്ച നിർണായക ഹർജികൾ കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിച്ച് വിധി പറയും. ഹൈക്കോടതിയുടെ നിർണായക വിധിക്കായി കാത്തിരിക്കുകയാണ് കർണാടകയിലെ വിദ്യാർത്ഥികൾ. ഉഡുപ്പിയിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലെ 5 പെൺകുട്ടികൾ സമർപ്പിച്ച ഹർജികളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഹിജാബ് നിരോധനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാണ്. ഉഡുപ്പി ജില്ലയിലെ ഗവൺമെന്റ് ഗേൾസ് പി യു കോളേജിലാണ് കഴിഞ്ഞ മാസം ഹിജാബ് പ്രതിഷേധം ആരംഭിച്ചത്. വിദ്യാർത്ഥികൾ ഹിജാബ് ധരിച്ച് ക്ലാസ്സിൽ പോകുന്നതിനെ എതിർത്ത് സംഘപരിവാർ പ്രവർത്തകർ രംഗത്ത് വന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇതിനു പിന്നാലെ കൂടുതൽ കോളേജുകളിലേക്ക് ഈ പ്രതിഷേധം വ്യാപിക്കുകയായിരുന്നു. ഇതോടെ കോളേജുകളിൽ ഹിജാബിന് വിലക്കേർപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഹിജാബ് നിരോധനത്തിനെതിരെ കർണാടകയിൽ പ്രതിഷേധവും ശക്തമായി. ഉഡുപ്പിയിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലെ 5 പെൺകുട്ടികൾ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. ഹിജാബിന് പിന്തുണയുമായി വിവിധ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ദളിത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ JB മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പിന്തുണ പ്രഖ്യാപിച്ചത്. ഹിജാബിന് പിന്തുണ നൽകി മുസ്ലിം വിദ്യാർത്ഥികളോടൊപ്പം മറ്റു വിദ്യാർത്ഥികളും ജനാധിപത്യവാദികളും ഹിജാബ് ധരിച്ച് തന്നെ കോളേജിലെത്തിയിരുന്നു. കുന്താപുരിയിലെ ഗവൺമെന്റ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ തിങ്കളാഴ്ച ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളെ പ്രത്യേക ക്ലാസ് റൂമിൽ ഇരുത്തി എന്ന പരാതി ഉയർന്നു വന്നിരുന്നു. ഇവർക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞില്ല. പരീക്ഷകൾക്ക് 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നതെന്നും ക്ലാസ്സിൽ കയറാൻ അനുവദിക്കണമെന്നും പ്രിൻസിപ്പലിനോട് വിദ്യാർത്ഥികൾ അഭ്യർത്ഥിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അനുകൂല വിധി കോടതിയിൽ നിന്നും ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വിദ്യാർത്ഥിനികൾ. കാരണം ഇവിടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നത് ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. വിചാരധാരയല്ല, ഇന്ത്യൻ ഭരണഘടനയാണ് ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യം നിർവചിച്ചു തന്നിട്ടുള്ളത്. അതിനാൽ തന്നെ സംഖ്യകളുടെ തിട്ടൂരത്തിനനുസരിച്ച് ജീവിക്കേണ്ട ഗതികേട് ഇവിടെ ഒരു പൗരനുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്.